നമസ്കാരം. ഇന്നത്തെ കേരളത്തിലെ വൈസ് ചാൻസലർ നിയമനങ്ങളെ പറ്റിയാണ്. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ പിടിവിട്ടു പോകുന്നു എന്ന് വിചാരിക്കുന്നിടത്താണ് കേരളത്തിലെ വൈസ് ചാൻസലർമാരുടെ നിയമനങ്ങളിൽ സുപ്രീംകോടതിയുടെ സുപ്രധാന വിധി വന്നിരിക്കുന്നത്. രാഷ്ട്രീയ താല്പര്യങ്ങളെ മുൻനിർത്തി യൂണിവേഴ്സിറ്റികളിലെ നിയമനങ്ങൾ വൈസ് ചാൻസലർ നിയമനങ്ങളും തുടർന്ന് പ്രോ വൈസ് ചാൻസലറെ നിയന്ത്രണത്തിലുള്ള വൈസ് ചാൻസലറെ നിയന്ത്രണത്തിലുള്ള അധ്യാപക നിയമനങ്ങളുമെല്ലാം രാഷ്ട്രീയക്കാരുടെ ചട്ടകങ്ങളായി മാറുകയാണ്. അവിടെയാണ് സുപ്രീംകോടതിയുടെ ഇടപെടലുകൾ കേരളീയന് തുണയായി മാറുന്നത്. സർവകലാശാലകളിലെ നിയമനങ്ങളിൽ ജനവഞ്ചനയുടെ കള്ളക്കഥകൾ കേട്ട് വീർപ്പടക്കിയ കേരള ജനതയുടെ നിർബന്ധത്തിന് വഴങ്ങി അധ്യാപകേതര നിയമനങ്ങൾ പബ്ലിക് സർവീസ് കമ്മീഷന് വിടുകയുണ്ടായി. ഇനിയിപ്പോൾ സർവകലാശാലയിലെ അധ്യാപക നിയമനങ്ങളിലെ കള്ളക്കഥകളുടെ ഏടുകൾ ഒരുപാടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അധ്യാപക നിയമനങ്ങളും പബ്ലിക് സർവീസ് കമ്മീഷനോ തത്തുല്യമായ മറ്റിതര ഏജൻസികളെയോ ഏൽപ്പിക്കാൻ അമാന്തിക്കുകയും അരുത്. കേരളത്തിലെ ഇപ്പോഴത്തെ ഗവർണർ കേരളത്തിലെ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട് എടുക്കുന്ന തീരുമാനങ്ങൾ കേരള വിദ്യാഭ്യാസ നവോത്ഥാന ചരിത്രത്തിൽ പുതിയ ഏടുകൾ രചിക്കപ്പെടുക തന്നെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.